നമസ്കാരം. ഗണിതം മധുരം എന്ന പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. ആദ്യം തന്നെ ഗുണന ലഘുതന്ത്രങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. പലപ്പോഴും നമുക്ക് രണ്ടക്ക സംഖ്യകൾ ഗുണിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ നമുക്ക് ഈ ഒരു വിദ്യ ഉപയോഗിക്കാം. അതായത് രണ്ടക്ക സംഖ്യകളായി 16, 77 എന്ന സംഖ്യകൾ എടുക്കുക. അപ്പോൾ ഈ തന്ത്രത്തിൽ ആദ്യത്തെ നമ്പർ 16, അതൊരു ഇരട്ട സംഖ്യയാണ്. അതിനെ നമുക്ക് പകുതിയായി ഹരിക്കുക. പകുതിയായി ഹരിക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? 8 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സംഖ്യയോ 77, അതിനെ നമ്മൾ ഇരട്ടിയാക്കുക. അതായത് 77 × 2 154. അപ്പോൾ അവസാനം ഉത്തരത്തിനായി നമുക്ക് ഈ രണ്ട് ഫലങ്ങളെയും കൂട്ടി ഗുണിക്കണം. അതായത് 154 × 8. ഉത്തരമെന്ന് പറയുന്നത് 1232. അങ്ങനെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ രണ്ട് അക്കസംഖ്യകൾ ഗുണിക്കാനായി സാധിക്കും. അടുത്തതായി ഹരിക്കുമ്പോഴുള്ള തന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് എല്ലാ ഗണിത ലഘു തന്ത്രങ്ങളിൽ നിന്നും വിഭജന പ്രശ്നങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 9 ഹരണം നോക്കാം. ഒരു സംഖ്യയുടെ എല്ലാ അക്കങ്ങളുടെ ആകെത്തുക 9 ഹരിക്കുകയാണെങ്കിൽ ആ സംഖ്യ 9 ഹരിക്കുന്നു. ഉദാഹരണത്തിന് 4387 എന്ന് പറയുന്നത് 9 ഗുണനങ്ങളാണോ എന്ന് ആദ്യം പരിശോധിക്കുക. അതായത് 4387 4 × 3 × 8 എന്ന് കണക്കാക്കുക. ഉത്തരം 22. അപ്പൊ 22 എന്നത് 9 ഹരിക്കാനാവില്ല. അതായത് 4387 9 ഹരിക്കാനാവില്ല. ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഹരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ സാധിക്കും. അടുത്തതായി 4 ഹരണത്തിനെ പരിശോധിക്കാം. അതായത് ഒരു സംഖ്യയെ 4 ഹരിക്കണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കാൻ നമ്മൾ അതിന്റെ അവസാനത്തെ രണ്ടക്കങ്ങൾ വിശകലനം ചെയ്യണം. അവയെ 4 ഹരിക്കുകയാണെങ്കിൽ മുഴുവൻ സംഖ്യയും നമുക്ക് 4 ഹരിക്കാനാവും. ഉദാഹരണത്തിന് 7864 പരിഗണിക്കാം. ഈ സംഖ്യയുടെ അവസാന രണ്ടക്കങ്ങൾ 64 എന്ന സംഖ്യയാണ്. അപ്പോൾ 64 എന്ന സംഖ്യയെ 4 ഹരിക്കുന്നു. അതിനാൽ 7864 4 നമുക്ക് ഹരിക്കാൻ സാധിക്കും. ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഹരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അടുത്തതായി വർഗത്തിനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞു തരാം. അതായത് എല്ലാ ഗണിത ലഘു തന്ത്രങ്ങൾക്കിടയിലും 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കണക്കാക്കുന്നതിന് ഇത് പ്രയോഗിക്കാം. കാരണം അത്തരം സംഖ്യകൾ കണക്കാക്കുന്നത് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം തന്നെ ഒരു 85 എന്ന സംഖ്യയെ പരിഗണിക്കാം. അതിന്റെ വർഗം കണ്ടെത്തുന്നതിന് 5 എന്ന അക്കത്തിനെ പരിഗണിക്കാം. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? 5 വർഗം എന്ന് പറഞ്ഞാൽ 25. എപ്പോഴും നമ്മുടെ ഉത്തരത്തിന്റെ അവസാനത്തെ രണ്ടക്കങ്ങൾ എന്ന് പറയുന്നത് 25. ഇപ്പോൾ തന്നെ നമ്മുടെ 10 അക്കസംഖ്യയെ അതിന്റെ അടുത്ത അക്കങ്ങളായി ഗുണിക്കേണ്ടതുണ്ട്. അതായത് 8 × 9, അതായത് 72 എന്നാണ് ഉത്തരം കിട്ടുന്നത്. നമ്പർ അപ്പോൾ 72 മാറുന്നു. അപ്പോൾ 72 × 25, 7225 ഉത്തരം കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് 75, 65, 55 എന്ന നമ്പറുകളെല്ലാം പരിഗണിച്ച് വർഗം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അടുത്തതായി 31 മുതൽ 80 സംഖ്യയുടെ വർഗം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗമാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു വർഗം കണ്ടുപിടിക്കുമ്പോൾ 31 മുതൽ 80 സംഖ്യകളുടെ കൂടെ നമ്മൾ 50ഉം 75 കണക്കാക്കുകയാണ്. ഉദാഹരണത്തിന് നമുക്ക് 43 എന്നൊരു സംഖ്യ പരിഗണിക്കാം. 31 മുതൽ 80 സംഖ്യകളാണ്, അതിനാൽ തന്നെ 43 എന്നൊരു സംഖ്യ പരിഗണിക്കാം. അപ്പോൾ 43 നിന്ന് 50 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നത് എന്താണ്? -7 എന്നൊരു ഉത്തരമാണ്. അപ്പോൾ -7 വർഗം കണക്കാക്കുക, ഉത്തരം 49 എന്ന് കിട്ടും. അടുത്തതായി 25 കണക്കാക്കുക. 25 + -7, ഉത്തരം എന്താണ്? 18. അവസാന ഉത്തരം എന്താണ് ലഭിക്കുന്നത്? 1849 എന്നാണ് 43 വർഗം എന്ന് പറയുന്നത്. അടുത്തതായി 48 വർഗം കണക്കാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ എന്താണ്? 48 - 50, -2 എന്ന് ഉത്തരം കിട്ടും. രണ്ടാം ഘട്ടത്തിൽ എന്താണ്? -2 വർഗം കാണുക, 4 എന്ന് കിട്ടും. അപ്പോൾ ഒന്നാം ഭാഗത്തിൽ രണ്ടക്കങ്ങളാണ് നമുക്ക് ആവശ്യം, ഇല്ലേ? അടുത്തതായി രണ്ടക്കങ്ങളാണ് ആവശ്യം. അടുത്ത ഘട്ടത്തിൽ 25 ഈ -2 കൊണ്ട് കൂട്ടുക. ഉത്തരം കിട്ടുന്നത് എന്താണ്? 23. അവസാനം ഉത്തരത്തിൽ എന്താണ് രണ്ടക്കങ്ങൾ ആവശ്യമുണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? ഉത്തരം എന്ന് പറയുന്നത് 23ഉം 4ഉം. അപ്പോൾ 0, 4 എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പോൾ 2304 എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. ഇങ്ങനെ 31 മുതൽ 80 അക്കങ്ങളുടെ വർഗം കണക്കാക്കാൻ എളുപ്പത്തിൽ സാധിക്കും.
ഇതോടെ നമ്മുടെ ഗണിതം മധുരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.